വെൽക്കം ടു ലിസ് ജേനൽ വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കി കാണിക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ്. കൊച്ചുകുട്ടികൾക്ക് കേട്ടോ, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കും, പഞ്ചസാരയൊക്കെ ഇടുന്നതുകൊണ്ട് കൊച്ചുകുട്ടികൾക്കാണ് അത് കൂടുതൽ ഇഷ്ടമാവുക. അത് ഗോതമ്പ് മാവ് വെച്ചും ഉണ്ടാക്കാം, മൈദമാവ് വെച്ചും ഉണ്ടാക്കാം. ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ തിരിവതും എടുത്തു, അര കപ്പ് പഞ്ചസാര എടുത്തു. ഇനി നമുക്ക് വേണ്ടുന്ന നാല് ഏലക്കയാണ്. ഈ ഏലക്ക പൊടിക്കാനായിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ ആ പഞ്ചസാരയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ നാല് ഏലക്കായുടെ പൊരുവിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. എപ്പോഴും പറയുന്ന പോലെ കല്ലുപ്പ് പൊടിച്ചതാണേ. വെള്ളം ഒഴിച്ച് മാവ് നല്ലതുപോലെ കുഴച്ച് നമുക്ക് ഉരുളയാക്കിയെടുക്കാം. നല്ല പദം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിയുടെ അളവിൽ ഇത് എടുക്കാം. മാവെല്ലാം ഉരുട്ടിയെടുത്തു ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അന്ന് പൂരിയുടെ അളവിലാണ് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ 10 ഉരുള കിട്ടിയിട്ടുണ്ട്. 10 എണ്ണവും ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇടാം. ഏലക്ക പൊടിച്ച് പഞ്ചസാര കൂടെ അതിലേക്ക് ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി 3 വിധത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കാം. ആദ്യം ഞാൻ ഇതുപോലൊരു അച്ചെടുത്തിട്ടുണ്ട്. അച്ചിലേക്ക് ഈ കൂട്ടൊന്ന് ഇട്ട് മടക്കി ഇതുപോലെ ഒന്ന് അരികെല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് ഇങ്ങനെ മാറ്റിവെക്കാം. ഇങ്ങനെ പൂരി പോലെ പരത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ അതിൻ്റെ അരികിങ്ങനെ പുളർന്നു വരാത്തതുപോലെ പ്രയന്ത പോലെ ഇങ്ങനെ വെച്ച് മടക്കിയെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വേറൊരു തരം കാണിച്ചു തരാം കേട്ടോ, വേറൊരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഫോർക്ക് ഇങ്ങനെ എടുക്കുക, അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും ചെയ്യാറുണ്ട്. എളുപ്പം ഇതായിരിക്കും അല്ലേ. സ്റ്റവ് ഓണാക്കി പാൻ ചൂടായി. പാൻ ചൂടായതിന് ശേഷം കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഇത് പൊരിക്കാൻ പറ്റുന്നതുപോലെ എണ്ണ എടുക്കുക. എണ്ണ ചൂടായി വരുന്നു, ചൂടായി. ഇനി ഇതിനെ ഇതിലേക്ക് ഇടാം. മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ രണ്ടും നമുക്കൊന്ന് എടുക്കാം. പെട്ടെന്നുണ്ടാക്കാവുന്നൊരു സ്നാക്സ്. ഇത് മധുരമാണെന്ന് തോന്നിയവർക്ക് ഇത് വേണമെങ്കിൽ ചിക്കൻ വയ്ക്കാം, ബീഫ് വയ്ക്കാം, മുട്ട വയ്ക്കാം, എല്ലാം അതിൻ്റെ ഒരു മസാലയായിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് ഈ കാണിച്ചു തന്ന 3 രീതിയിൽ നമുക്കിത് സൈഡെല്ലാം ഒട്ടിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇവിടുന്ന് തന്നെ എടുക്കാം, ചെറുതെടുക്കാം. അച്ചു ഇതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആ ഒരു കപ്പ് മൈദയിൽ 10 എണ്ണം കിട്ടും. കഴിച്ചു നോക്കട്ടെ, കുറേ നേരം ആയി കയ്യിലിരിക്കുന്നു. നല്ല മുരിഞ്ഞ ശബ്ദം കേൾക്കുന്നില്ലേ. എന്നാലോട്ട് ഭയങ്കര കട്ടിയല്ല, നല്ല മുരിഞ്ഞ
നല്ല ടേസ്റ്റ്. ഇത് ആട്ടമാവ് വെച്ചും ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ, താങ്ക് യു.